പ്രശാന്ത് ചേട്ടാ, ഇത്തവണ ശബരിമലയിൽ ഒരു നിശബ്ദ വിപ്ലവം ഉണ്ടായിരിക്കുകയാണ്. അയ്യപ്പസ്വാമി നേരിട്ട് നേതൃത്വം കൊടുത്ത നിശബ്ദ വിപ്ലവമാണ് ഇത്തവണ അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നാണ് പല ആൾക്കാരും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിക്കുന്നത്. സംഭവം, നമ്മൾ 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഒരു വീഡിയോ കണ്ടായിരുന്നു. ശബരിമല അയ്യപ്പന്മാരെ ആട്ടുന്ന ഒരു യുവാവ്, അദ്ദേഹം കുറച്ച് തണ്ണിമത്തനൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട് അയ്യപ്പൻ്റെ അങ്ങോട്ടേക്ക് കയറിപ്പോകുന്ന. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വെട്ടി തുറന്ന് വെച്ചിരിക്കുന്നത്? ഇത് മോശമായി പോകത്തില്ലേ എന്ന് അയ്യപ്പ ഭക്തർ ചോദിക്കുന്നു. വേണമെങ്കിൽ തിന്നിട്ടടിച്ച് പോടാ എന്ന് അയാൾ തിരിച്ചു പറയുന്നു. അങ്ങോട്ടേക്ക് ആക്രോശിക്കുന്നു അതിഭീകരമായിട്ട്. ആരാണ് ആ വ്യക്തി, എന്താണ് എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ അതൊരു മുസ്ലിം യുവാവാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. സ്വാഭാവികമായിട്ടും അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ ആ യുവാവിൻ്റെ പേരോ വീടോ നാളോ അറിയാതെ അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് വർഗീയതയാണെന്ന് ഞാൻ പറയും. നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പ്രചാരണമുണ്ടായി. അങ്ങനെ വ്യാഖ്യാനിക്കപ്പെട്ടു. അതിൻ്റെ ഫലമായിട്ടാണോ എന്നറിയില്ല. അതിൻ്റെ ഫലമായിട്ടാണെങ്കിലും അല്ലെങ്കിലും കഴിഞ്ഞ വർഷം മുതൽ ഇത്തരത്തിൽ ഉള്ള ഒരു ആരോപണവും ആ നിശബ്ദ വിപ്ലവവും ശബരിമലയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ശബരിമലയിൽ പമ്പ മുതൽ സന്നിധാനം വരെയുള്ള 90% കടകളും ലേലത്തിൽ പോയത് അല്ലെങ്കിൽ ലേലത്തിലെടുത്തത് ഹൈന്ദവരാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. കഴിഞ്ഞ വർഷം അത് 70% ഇത്തവണ അത് 90%. നമുക്കറിയാം ഇവിടെയുള്ള ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് ഹൈന്ദവർക്ക് ശബരിമലയിൽ കച്ചവടം നടത്താനുള്ള സാഹചര്യം സർക്കാർ ഒരുക്കി കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ ഈ ഇതെല്ലാം നമുക്കറിയാമല്ലോ, ശബരിമലയിൽ ഇറക്കുമതി ചെയ്യുന്ന ഏലയ്ക്ക പോലും ഹലാലാണ് എന്ന് പറഞ്ഞ ഒരു വലിയ രീതിയിലുള്ളൊരു ഇത് വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാമല്ലോ. അത് ഈ ഹിന്ദു ഐക്യവേദി അടക്കം ഉയർത്തിപ്പിടിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി, ഹലാൽ ഏലയ്ക്ക. അപ്പോൾ സർക്കാരിന് ഇതിനകത്തൊരു കൈയുണ്ട് എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് ഹൈന്ദവരെല്ലാം കൂടെ ഒരുമിച്ചു അവിടെ ഒരു നിശബ്ദ വിപ്ലവം നടന്നു. ഇപ്പോൾ 90% ശബരിമലയിലെ കടകളും ഹൈന്ദവരുടെ കയ്യിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇത്തവണ മണ്ഡലകാലം, അതായത് ഈ ചിങ്ങം, അത് കഴിഞ്ഞ് കന്നി, തുലാമാസം, വൃശ്ചികമാകുമ്പോഴേക്കും മകരവിളക്ക് സീസണാവും. സീസണാകുമ്പോൾ ഇത്തവണ അവിടെ വലിയൊരു വിപ്ലവത്തിൽ കൂടെയാണ് ശബരിമല നട തുറക്കാൻ പോകുന്നത്. എൻ്റെ ചോദ്യം, ഈ മാറ്റം അനിവാര്യമായിരുന്നു? മാറ്റം അനിവാര്യമായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ മാറ്റത്തിന് കാരണക്കാർ മുസ്ലിങ്ങൾ തന്നെയാണ്. മുസ്ലിമുകളല്ല, ഇസ്ലാമിസ്റ്റുകളാണ്. അല്ല, ഞാൻ അത് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടെ പറയാം. എൻ്റെ ഒരു ടേക്ക് അനുസരിച്ചുണ്ടല്ലോ, എൻ്റെ ഒരു ഇതനുസരിച്ച്, ഞാൻ ശബരിമലയിൽ പോയിട്ടുള്ളൊരു വ്യക്തിയാണ്, പോകുന്നൊരു വ്യക്തിയാണ്. ശബരിമലയിൽ ഇത്തരത്തിലുള്ള കടകൾ ഞാൻ പോകുമ്പോഴെല്ലാം മിക്ക കടകളും വൃത്തിഹീനമാണ്, വൃത്തിയില്ല ഒന്നിനും. അതാണ് എൻ്റെ ആദ്യത്തെ കൺസേൺ എന്ന് പറയുന്നത്. അത് ഹിന്ദുവാണോ മുസ്ലിമാണോ നടത്തുന്നതെന്ന് നമ്മൾ നോക്കുന്നില്ല, വൃത്തിയില്ല ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ശബരിമലയിലേക്ക് കയറി പോകുമ്പോഴുള്ള ഈ കടകളിലേക്കുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ വളരെ ഹീനമായിട്ടാണ് ഈ അയ്യപ്പ ഭക്തന്മാരെ ട്രീറ്റ് ചെയ്യുന്നത്, ഈ കടയിലുള്ള ആൾക്കാർ. അതും ഹിന്ദുവാണോ മുസ്ലിമാണോ എന്നൊന്നും ഞാൻ നോക്കാറില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത്, എൻ്റെ പേഴ്സണൽ ബിലീഫ് എന്ന് പറയുന്നത്, മുസ്ലിമായിട്ടുള്ളൊരു വ്യക്തി, അയാളൊരു എന്താണ് ആ മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമാണെങ്കിൽ അയാൾ ഒരിക്കലും ഹിന്ദു മതസ്ഥരോട് അങ്ങനെ ചെയ്യില്ല. ചേട്ടൻ പറഞ്ഞ പോലെ ഇസ്ലാമിസ്റ്റുകളെ ചെയ്യും. ഇപ്പോൾ അയാൾ റംസാൻ വ്രതമെടുക്കുന്ന, ആ നൊയമ്പിൻ്റെ നിഷ്ഠകൾ കൃത്യമായിട്ട് അറിയാവുന്ന, 5 നേരം നിസ്കരിക്കുന്ന ഒരു മുസ്ലിമാണെങ്കിൽ അദ്ദേഹം ഒരിക്കലും ശബരിമലയിൽ വരുന്നൊരു ഭക്തനോട് അങ്ങനെ പെരുമാറില്ല. തൻ്റെ വിശ്വാസം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ തന്നെയാണ് അയ്യപ്പ ഭക്തനും എന്ന് കണ്ട് അയാൾ ട്രീറ്റ് ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അങ്ങനെ എനിക്കങ്ങനത്തെ ആളുകളെ പരിചയം ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ അല്ലാത്ത ആൾക്കാരായിരിക്കും ഇത് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? ധനുഷ് പറഞ്ഞതുപോലെ നല്ല മുസ്ലിമാണെങ്കിൽ ഒരു പക്ഷേ ആ അവരുടെ മതത്തിനേക്കാട്ടിൽ കൂടുതൽ ബഹുമാനത്തോടുകൂടി മറ്റു മതത്തെ കണ്ട് അവർക്ക് ആ അയ്യപ്പന്മാർക്ക് വേണ്ട പരിഗണനയൊക്കെ കൊടുത്ത് അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ സാധ്യത. അതുപോലെ തന്നെ ഇസ്ലാമിസ്റ്റുകളാണെങ്കിൽ നേരെ തിരിച്ച് തുപ്പിയ ഭക്ഷണം തന്നെ കൊടുക്കാനും സാധ്യതയുണ്ട്. വളരെ നീചമായിട്ട് ഭക്ഷണം പാകം ചെയ്ത് വെറുപ്പോടുകൂടി കൊടുക്കാൻ സാധ്യതയുണ്ട്. കാരണം അവരുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ, ഈ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും വെറുക്കപ്പെട്ടവനും ഏറ്റവും നീചവനും, ഇവനെ നശിപ്പിച്ച് കളഞ്ഞാലാണ് എനിക്ക് സ്വർഗം കിട്ടുന്നതെന്നാണല്ലോ അവരെ പഠിപ്പിക്കുന്നതും അവരുടെ ഒരു തത്വവും നമ്മൾ വെളിയിൽ കേൾക്കുന്നത്. അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾ അല്ലെങ്കിൽ അന്യമര വിരോധികളായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ എന്തുമായാലും നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഹലാൽ, അതെ, ഹലാൽ ഖാബിർ അല്ല, ഹലാൽ എന്ന് പറയുന്ന സംഭവം ഇവിടുത്തെ മുസ്ലിങ്ങളുടെ ബിസിനസ്സിനെ ഇവരെ ബാധിച്ചിരിക്കുകയാണ്. ഹലാൽ എന്ന ബോർഡ് വെച്ചാൽ മാത്രം ബിസിനസ് കിട്ടുന്ന ഒരു കാലത്തിലേക്ക് കേരളത്തിലുടനീളം, ഇന്ത്യയിലുടനീളം ബിസിനസ്, അല്ലെങ്കിൽ ലോകത്തുടനീളം ബിസിനസ്സിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു കൂട്ടം അതിൻ്റെ പുറകിൽ മതതീവ്രവാദികൾ തന്നെയാണ്, അതിൻ്റെ ത്രസ്റ്റുകളാണ് പൊക്കോണ്ടിരുന്നത്. അത് അതിൻ്റെ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു കാലമുണ്ട്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഏത് കടയിൽ ഹലാൽ ബോർഡ് വെക്കണമെങ്കിലും അതിനൊരു കമ്മിറ്റി ഉണ്ടാകണം, അതിനൊരു ഫണ്ട് കൊടുക്കണം, മൂന്നിലൊന്ന് മുസ്ലിങ്ങളായിരിക്കണം, അവിടെ കൊടുക്കുന്ന ഭക്ഷണം വിതരണം ചെയ്യുന്നത് ഹലാൽ സർട്ടിഫിക്കറ്റ് ഉള്ള കടയിൽ നിന്നായിരിക്കണം. അപ്പോൾ ഹലാൽ, അപ്പോൾ ഇത് ഒരു ഗ്രൂപ്പായിട്ട് വളർന്നു വന്നുകൊണ്ടിരുന്നു. ഇതിൻ്റെ ഇടയ്ക്കാണ് ഹലാൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ തുപ്പിയ ഭക്ഷണമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രചരണം വന്നു. ഈ പ്രചരണം വ്യാജമാണെന്ന് പറഞ്ഞുകൊണ്ട് ഹലാൽ ബോർഡ് വെച്ച ഹോട്ടലുകൾ പറയുകയും ഒരു ഉസ്താദ്, ഒറ്റ ഉസ്താദ് തുപ്പിയ ഒരു ഫോട്ടോ ഇവിടുത്തെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും, പക്ഷെ അവർ പറയുന്നത് തുപ്പുന്നതല്ല ഊതുന്നതാണ്, അല്ല തുപ്പുന്നതാണ് ഏറ്റവും പ്രധാനം, ഊതുന്നതിന് അത്രയും ഗുണം കിട്ടത്തില്ലെന്നാണ് അവർ പറഞ്ഞത്. ഈ ഉസ്താദ് ഇത് ശരിയല്ല എന്ന് ഇവിടുത്തെ പി എഫ് ഐയുടെ നേതാവ് വരെ വന്ന് പറഞ്ഞിടക്കുകയും, ഈ തുപ്പിയ ഫോട്ടോ വന്ന ഉസ്താദ് തുപ്പിയത് തെറ്റാണെന്നോ ഞാൻ തുപ്പിയിട്ടില്ലെന്നോ പറയാത്ത ഒരു സാഹചര്യം വന്നതോടുകൂടി ഹലാൽ ബോർഡുകൾ മുസ്ലിങ്ങളുടെ കടകളിൽ നിന്നുൾപ്പെടെ എടുത്തു മാറ്റേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. അത് തന്നെയാണ് ശബരിമലയിൽ സംഭവിച്ചിരിക്കുന്നത്. ശബരിമലയിലെ വിശ്വാസികൾ ഇതൊന്നും തെരയാതെ സർവമതർക്കും സാന്നിധ്യമുള്ള ഒരു ശബരിമലയാണെന്ന് കണ്ട് പോകുന്നിടത്ത് ഇത്തരത്തിൽ മുസ്ലിങ്ങൾ കച്ചവടം ചെയ്താൽ ആ ഭക്ഷണം ഈ രീതിയിലുള്ള ക്രമീകരണത്തിൽ കൂടി കൊടുക്കാൻ സാധ്യതയുണ്ടെന്ന് ഇവിടുത്തെ ഓരോ ഹിന്ദുവിൻ്റെയും മനസ്സിലേക്ക് ചെല്ലുന്ന രീതിയിലുള്ളതിൻ്റെ പ്രചരണം വന്നു. യൂട്യൂബ് മീഡിയ ആയിരിക്കാം, ഒരുപക്ഷെ ഹലാലിന് അനുകൂലമായിട്ട് പ്രചരണം പ്രചരിപ്പിച്ച ഈ ഇസ്ലാമിസ്റ്റുകൾ ചിന്തിച്ചില്ല ഇതേ പ്രചരണം ഇവിടുത്തെ ഹിന്ദു സംഘടനകളും അല്ലെങ്കിൽ ഈ ഹിന്ദുക്കളും ഇതിനെതിരെ പ്രചരണം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചില്ല. അതുകൊണ്ട് ഹലാൽ എന്ന് പറയുന്നത് ഒരു വലിയ ബിസിനസ് ഓപ്പറേഷൻ, തന്ത്രപരമായിട്ടുള്ള ഓപ്പറേഷൻ. ശബരിമലയിൽ എല്ലാത്തിനും ഹലാൽ, എന്താണ് ഹലാലെന്ന് പോലും, ഹലാലെന്ന് എന്താണെന്ന് പോലും അറിയാൻ പറ്റത്തില്ല. ആ വേടിന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞ് പോലും അറിയാൻ പറ്റത്തില്ല. യഥാർത്ഥ മുസ്ലിങ്ങൾ ചോദിച്ചാൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള അർത്ഥം പറഞ്ഞുതരും. ഈ പറയുന്ന ഒന്നും അല്ല അതിൻ്റെ അർത്ഥം. അപ്പം ഞാനീ പറഞ്ഞത് ശബരിമലയിൽ ഞാൻ ഒരു ഏതൊരു മത ഹലാൽ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്തറിയോ, ഹലാൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത് പോലും പൊട്ടത്തെറ്റാണ്. ഹലാൽ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം വിശ്വാസിയോട് ചോദിച്ചാൽ അയാൾ പറഞ്ഞു തരും ഹലാൽ എന്ന് പറഞ്ഞാൽ അനുവദിക്കപ്പെട്ട ഭക്ഷണം എന്നാണ് അർത്ഥം. അതായത് ഒരു മുസ്ലിം വിശ്വാസിക്ക് അനുവദിക്കപ്പെട്ട ഭക്ഷണം, അയാൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ, അയാൾ പന്നി കഴിച്ചുകൂടാ, അയാൾക്ക് ഇന്ന ഇന്ന ഭക്ഷണങ്ങൾ കഴിച്ചുകൂടാ, അയാൾക്ക് അനുവദിക്കപ്പെട്ട ഭക്ഷണങ്ങളുണ്ട്, അനുവദിക്കപ്പെട്ട ഭക്ഷണത്തിൽ ഇതിനകത്ത് പറയുന്നത് അതാണ് ഹലാൽ എന്ന് പറയുന്നത്. ഒരു മുസ്ലിം ഭക്ഷണം കഴിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു മൃഗത്തെ ഭക്ഷണമാക്കണമെങ്കിൽ അതിന് ചില തത്വങ്ങളുണ്ട്. അതിൻ്റെ കഴുത്തറത്ത് ചോര മൊത്തവും വാർന്നു പോകണം. രണ്ടാമത് ആ മൃഗം അറിയാതെ ആയിരിക്കണം അതിൻ്റെ കഴുത്തറക്കുന്നത്. അല്ല, അത് നമ്മുടെ ഇടയിൽ ആൾക്കാരും പറയുന്നത് എന്ന് വെച്ചാൽ മൃഗം അറിയാതെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഒരു കോഴിയെ നമ്മൾ കഴുത്തറക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു കോഴിയെ കഴുത്തറക്കുമ്പോൾ വേറൊരു കോഴി ഇത് കണ്ടുകൊണ്ടിരിക്കുക, വേറൊരു കോഴി ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ നെഞ്ചിടുപ്പ് കൂടുവെന്നും അതിൻ്റെ ഉള്ളിലൊരു അഡ്രിനാലിൻ റഷ് കാരണം ഒരു ഹോർമോൺ ഉണ്ടാവുമെന്നും പറയുന്നു. ഈ ഹോർമോണും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഭക്ഷണമാക്കുന്നത്. പക്ഷേ ഈ കോഴിയെ അറുക്കുമ്പോൾ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കോഴിയെ എടുത്ത് അതിന് കുറച്ച് വെള്ളം കൊടുക്കുന്ന പോലും ഇപ്പോൾ തെറ്റാണ്. കോഴിയെടുത്ത് കഴുത്തിന് കുത്തിപ്പിടിച്ചില്ല വെള്ളം കൊടുക്കുന്നത്, കോഴിയെടുത്ത് ഒന്ന് തലോടി അതിന് വെള്ളം കൊടുത്ത് നമ്മളതിനെ കഴുത്തറുക്കാൻ പോവുകയാണ് എന്നതിന് മനസ്സിലാവുന്നതിന് മുമ്പേ കണ്ടിരിക്കണം, കണ്ടിച്ച് എടുക്കുന്നതാണ് ഈ സമയം. എന്നിട്ട് രക്തം മൊത്തം മാറ്റി, അത് ഹലാൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഇത് നിങ്ങൾ അതിനകത്ത് പറഞ്ഞ സയൻസ് അതാണ് എന്ന് വെച്ചാൽ, നമ്മൾ ഭയക്കുമ്പോൾ നമ്മളിലൊരു ഹോർമോൺ ഉണ്ടാകും, ആ ഹോർമോൺ ശരീരത്തിന് ദോഷമാണ്. നമ്മുടെ ശരീരത്തിൽ ഓരോ പ്രവർത്തി ചെയ്യുമ്പോഴും ഒരു ഹോർമോൺ ഉണ്ടാകും, ചിരിക്കുമ്പോഴുണ്ടാകും, കരയുമ്പോഴുണ്ടാകും, ടെൻഷൻ അടിക്കുമ്പോഴുണ്ടാകും. അതിന് ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹോർമോണുകളും ശരീരത്തിൽ ഗുണമുള്ളൂ, അതുകൊണ്ടാണ് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നല്ല ആനന്ദിച്ചിരിക്കാൻ പറയും. അപ്പോൾ ഇതിന് ഭയം ഉണ്ടായാൽ ആ ഹോർമോൺ കേടാണ്, അതാണ് അതിൻ്റെ സയൻസ് യഥാർത്ഥത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആധുനിക പശുവിനെ കൊല്ലുന്ന കണ്ടില്ല, പശു ഇങ്ങനെ ആഹാരം കൊടുക്കും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടപ്പെന്ന് വന്ന് കട്ട് ചെയ്തങ്ങ്, പശു പോലും അറിയത്തില്ല, കാരണം അതിന് വേദനയ്ക്ക് തോന്നില്ല. ആ അതിനാണ് യഥാർത്ഥത്തിൽ ഹലാൽ എന്ന് പറയുന്ന ഹലാലിൻ്റെ സയൻസും അതാണ്. ആ സയൻസ് തെറ്റുമല്ല, മനസ്സിലായി. ആ ജീവി അറിയാതെ അതിന് പോലും അറിയാൻ പറ്റില്ല അതിനെ കൊല്ലാൻ പോവുകയാണെന്ന്, കൊല്ലാതെ അതിൻ്റെ തല വേർപെട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക്. അതാണ് ഇത് ഈ ബിസിനസ്സിലേക്ക് പോയി. അത് തന്നെയാണ് പണ്ട് ഇപ്പം ചർച്ച ചെയ്യപ്പെടുന്നത്. വാവരിപള്ളി എന്ന് പറയുന്നത് ചരിത്രം പരിശോധിക്കാൻ ഇപ്പോൾ വിശ്വഹിന്ദു പരിശുദ് പറഞ്ഞേക്കുക, ഇതെല്ലാം ഇവർ കൊണ്ടുവന്നതല്ലേ, ആരും കൊണ്ടുവന്നല്ലോ. വാവരും അയ്യപ്പനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ രണ്ട് അയ്യപ്പൻ ജീവിച്ചിരുന്ന കാലത്ത് ഇങ്ങനെ ഒരു വാവരുമില്ല, പള്ളിയില്ല, ഈ സംവിധാനവുമില്ല. ആ ചരിത്രം പരിശോധിക്കുമ്പോൾ അങ്ങനെ തന്നെ വരും. അതൊക്കെ ഒരു മതസൗഹാർദ്ദത്തിന്റെ പേരിലും അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ പൊക്കോണ്ടിരുന്ന പൊക്കോട്ടെ. ഇത് ആരാധനുഷ ഇത് പ്രശ്നം ഉണ്ടാക്കുന്നേ. ഇവിടുത്തെ ഹിന്ദുക്കളെ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ഹിന്ദുവാണ്, ഹിന്ദുക്കൾ ഇതിനൊന്നും പോയിരുന്നില്ല, ഇവർ തന്നെ കൊണ്ടുവന്ന് ഇവരുടെ നാശം.
2047 ഞാനിപ്പോൾ പറഞ്ഞു എൻ്റെ കൂട്ടത്തിൽ പറയും ഇവിടുത്തെ ഇസ്ലാമിസ്റ്റ് രാജ്യം കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ പരിശോധിച്ചാൽ 2034 ലോകത്തുടനീളമുള്ള മുസ്ലിങ്ങൾ രണ്ടാം കിടക്കാരായി മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥയിലേക്ക് വരുമോ? ഇവരുടെ പ്രചരണം കൊണ്ട്, ഇവരുടെ വിഷയം കൊണ്ട്. കഴിഞ്ഞ ദിവസം നിങ്ങളൊരു ചർച്ച ഞാൻ കണ്ടു, ബാപ്പ ഉമ്മ ഓരോ ദിവസവും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അച്ചാവിളി ഓരോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ ഇവർ സമൂഹത്തെ വേർതിരിച്ച് അവർ സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുക. അതായത് സമൂഹം ഇവരെ മാറ്റി നിർത്തി, ഇവിടുത്തെ മുസ്ലിങ്ങളെല്ലാം ലോകത്ത് ഏറ്റവും മോശമാണെന്നുള്ള രീതിയിൽ ചിത്രീകരിച്ച് അവർ തന്നെ ചിത്രീകരിച്ച് അവർ മാറിപ്പോകുന്ന ഒരവസ്ഥയിലേക്കാണ്. ഇതിവിടെ മാത്രമല്ല, ജർമ്മനിയിൽ, ലണ്ടനിൽ, അമേരിക്കയിൽ, ലോകത്തുടനീളം ഈ മുസ്ലിങ്ങൾ കാണിക്കുന്ന പ്രശ്നം കൊണ്ട് ലോകത്തെവിടെയും ഇവർക്ക് ഇവരെ മാറ്റി നിർത്തപ്പെടുകയും നാളെ കാലത്തെ ഒരു വിഭാഗം അത് മുസ്ലിങ്ങൾക്ക് മൊത്തം വരാൻ പോകുന്ന അവസ്ഥയാണ്. ഞാനിപ്പോൾ ഒരു വിഭാഗം ചെയ്യുന്നതുകൊണ്ട് ഈ മുസ്ലിങ്ങൾ, ഞാൻ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, മുസ്ലിങ്ങൾക്ക് മൊത്തം വരാൻ പോകുന്ന അവസ്ഥയാണ്. നല്ലൊന്നാന്തരം ആൾക്കാരാ മുസ്ലിങ്ങൾ, നമുക്ക് ബിസിനസ് ചെയ്യാൻ കൊള്ളാം, നമ്മുടെ കൂടെ കൂട്ടി കൊണ്ടുനടക്കാൻ കൊല്ലാം, നല്ല മുസ്ലിങ്ങളുടെ കാര്യം വിശ്വസിക്കാൻ കൊള്ളാം, ഇത്രയും സ്നേഹമുള്ള ആൾക്കാരില്ല. ഇവരെ മൊത്തം നശിപ്പിച്ച് ഈ വർഗത്തെ പോലും നശിപ്പിച്ചില്ല. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ടാർഗറ്റ് എത്രയോ കാലം കൊണ്ട് മുസ്ലിം രാജ്യങ്ങളും മുസ്ലിം മതവും അത് അവർ വളരെ കൃത്യമായിട്ട് അവരിലൂടെ തന്നെ അവർ നടപ്പാക്കി കൊടുക്കും. അപ്പോൾ ഇനി ശബരിമലയിലേക്ക് പോലെ, ശബരിമലയിലെ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹിന്ദുക്കൾ തന്നെ കച്ചവടം ചെയ്യുന്നതാണ് നല്ലത്. അതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ പല വിഷയങ്ങളുണ്ട്, പണ്ടത്തെ കൂട്ടുള്ള ആൾക്കാരല്ല ഇതിനകത്ത് ഇപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ ഗുരുവായൂർ കാര്യം ചർച്ച ചെയ്തില്ലേ, ഇതുപോലെ ടാർഗറ്റായിട്ടുള്ള ആൾക്കാർ ഈ 10 മുസ്ലിം കച്ചവടക്കാരുടെക്ക് ഒരുത്തൻ മതി ഒരു PFIക്കാരൻ ഈ ടാർഗറ്റുമായിട്ടിരിക്കുന്നത്. ഈ ഇയാൾ ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങൾ ഹിന്ദുക്കളെയും ബാധിക്കും, മുസ്ലിങ്ങളെയും ബാധിക്കും, അമ്പലത്തിനെയും ബാധിക്കും, മനസ്സിലാവുന്നുണ്ടോ? അപ്പം മാത്രമല്ല, അമ്പലത്തിൻ്റെ സുരക്ഷയെ ബന്ധപ്പെട്ട് വല്ല വിഷയങ്ങളുണ്ട്. ഇപ്പം അമ്പലത്തിലെ ആൾക്കാരെ പരിശോധിച്ച് കയറ്റിവിടുന്നതിനും അമ്പലത്തിലെ ആൾക്കാരെ ലിമിറ്റ് ചെയ്യുന്നതിനും ഒക്കെ കാരണക്കാർ ഇവരൊക്കെ തന്നെയായിരുന്നു. അപ്പം ഈ ഒരു യുവാവ് എടുത്ത പ്രയത്നം ഒരു പക്ഷേ നാടിനും വീടിനും അമ്പലത്തിനും സമൂഹത്തിനും ഒക്കെ ഗുണമുണ്ടാവുന്നത് ക്രിസ്ത്യൻ ഒരു മാത്രം മതി. അപ്പോൾ അവർക്ക് വേറെ ടാർഗറ്റ് ഒന്നുമില്ലല്ലോ, കച്ചവടമല്ലേ ഉള്ളൂ. വൃത്തിയില്ലാതെ അവൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ പരിശോധിക്കാൻ ആളിലേ വെക്കണം, ആ വൃത്തി ഉള്ള സാധനം കൊടുക്കാൻ തയ്യാറാണ്. അല്ലാതെ അവിടെ കച്ചവടം ചെയ്തുകൊണ്ട് അവിടുത്തെ ലാഭമല്ലാതെ അമ്പലത്തെ തകർക്കുന്നതിനും ഹിന്ദുവിന് ദോഷം ഉണ്ടാക്കുന്നതിനും അല്ലെങ്കിൽ ആ സീസണിൽ അവിടെ വരുന്ന വിശ്വാസികളെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനും ഒക്കെ ശ്രമിക്കുന്നതിന് വേറെ ജാതിയിലുള്ള ആൾക്കാർ ഏതും ഇപ്പം മുസ്ലിം വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ അവിടെ മോസ്കിൻ്റെ വട്ടവും അവർ കച്ചവടം ചെയ്യട്ടെ, ഹിന്ദുക്കളുടെ ഭാഗത്ത് അവർ കച്ചവടം ചെയ്യട്ടെ, ക്രിസ്ത്യാനികളുടെ അതിൻ്റെ ഭാഗത്ത് അവർ കച്ചവടം ചെയ്യട്ടെ, കാരണം അതേ രീതിയിലേക്ക് നാടിനെ വിഭജിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ജയശങ്കർ സാർ ഒരു കാര്യം പറയും, ഇതിൻ്റെ എല്ലാം തുടക്കകാലം മറ്റേലവനാണ് MM അക്ബർ. അവൻ്റെ ഒരു സ്നേഹ സംവാദം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതെ, സത്യം പറഞ്ഞാൽ അതെല്ലാം വിദ്വേഷത്തിൻ്റെ സാധനം. പിന്നെ വേറെ ഒരാളുണ്ട്, മുജാഹിദ് ബാജുശേരി എന്ന് പറഞ്ഞു, ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരാൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാതിരിക്കും, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സംഭവം, ഇവർ ഈ മുജാഹിദ് ബാലുശ്ശേരി പറയുന്നൊരു കാര്യം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്, മതസൗഹാർദ്ദം, മതേതരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ അമ്പലത്തിലെ ദൈവത്തിൻ്റെ പായസം ഞാനും കഴിക്കും, എൻ്റെ ഹലാൽ ഭക്ഷണം അല്ല, എൻ്റെ മറ്റേ ഇതിൻ്റെ ആചാരം നീയും, അതല്ല, അത് മതലയനമാണ്. നമുക്ക് മതേതരത്വം, അതായത് നിൻ്റെ ആചാരം നിനക്കും എൻ്റെ ആചാരം എനിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ അതുപോലെ നമ്മൾ തിരിച്ചു പറയണം, അങ്ങനെയാണെങ്കിൽ ഹലാല് നിങ്ങളുടെ ആചാരമാണല്ലോ, ഞങ്ങൾക്ക് അത് വേണ്ട എന്ന് പറഞ്ഞാൽ പറഞ്ഞു തുടങ്ങി. മാത്രം ഈ നമ്മുടെ നാട്ടിൻപുറത്തെ മുസ്ലിങ്ങൾക്കൊന്നും ഇങ്ങനൊന്നുമില്ല. ഈ നോയമ്പ് സമയത്ത് എനിക്കും ഹലാൽ ഫുഡല്ല, മുസ്ലിങ്ങൾക്ക് ഈ പ്രശ്നമൊന്നുമില്ലെന്നും അല്ലേ അവരുടെ പള്ളിയിലൊക്കെ. ഈ നോയമ്പ് സമയത്ത് നമ്മുടെ സുഹൃത്തുക്കൾ മുസ്ലിങ്ങളുണ്ട്, ഈ നമ്മളെ കൊണ്ടുവന്ന് അവർ അവരുടെ പള്ളിക്ക് അത് കയറ്റി അവർ ഭക്ഷണമെല്ലാം തരും, അവർക്കിതൊന്നും ഇല്ല നമ്മളീ വെളിയിൽ. പക്ഷെ ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ഇസ്ലാമിസ്റ്റുകൾ ഒരാളല്ല, അവരെ നിയോഗിച്ചേക്കുന്ന ഇത് തകർക്കാനാണ് നിയോഗിച്ചേക്കുന്നത്. ഞാനീ പറഞ്ഞില്ലേ പണ്ട് ഒരു വല്ലാത്തൊരു സാമ്രാജ്യത്വമുണ്ട് ഇതിനകത്ത്, ഈ ക്രിസ്ത്യൻ സാമ്രാജ്യത്തിൻ്റെ ഒരു ഇടപെടലിലും അതുപോലെ തന്നെ മുസ്ലിം സാമ്രാജ്യത്തിൻ്റെ ഒരു ഇടപെടലിലുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ആണല്ലോ കാലങ്ങളായിട്ട് ലോകത്ത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മത്സരത്തിൻ്റെ ഭാഗമായിട്ടാണ്. അമേരിക്കയുടെ ബുദ്ധി, അമേരിക്കയുടെ തന്ത്രം അറിയാമല്ലോ, അതിനകത്തുനിന്ന് ആളിനെയിട്ട് അവരെ കാച്ചുവാ, അല്ലെങ്കിൽ ആ സമുദായം ഇല്ലാതെ, അങ്ങനെ ഇപ്പോൾ എല്ലാവരും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇസ്ലാമിസ്റ്റുകൾ, ഇവർക്ക് അറിഞ്ഞുകൊണ്ടുള്ളവന് പണ്ട് കിട്ടും, അറിയാതെ ഉള്ളവന് ഇതിനകത്ത് നിന്നുകൊണ്ട് പണ്ട് കിട്ടും. ഈ പറഞ്ഞ പോലെ താത്തയുടെ പണി എങ്ങനെയാലും കിട്ടും. അപ്പോൾ ആ ഒരു കാര്യം, ഇപ്പം ശബരിമല തകർക്കുന്നതിന് വേണ്ടി ഒരു ഗൂഢ ആലോചന വളരെ കാലമായിട്ട് നടക്കുന്നുണ്ട്. അത് പറയാതെ പോകൂടാ, 2000 ശബരിമലയിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭക്തർ വരുന്ന
ആ വിശ്വാസ കേന്ദ്രം എന്ന് വന്ന് മക്കയ്ക്കപ്പുറം എന്നോട്ട് അതിൻ്റെ ഒരു കൂടെ നീക്കം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പല രീതിയിലുള്ള ശബരിമല തറക്കുന്നതിനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അപ്പം ആ ഒരു ശ്രമത്തിന് ഒക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിൽ നിശബ്ദ വിപ്ലവം അവിടെ ഹിന്ദുക്കൾ തന്നെ കച്ചവടം ചെയ്യുന്നതായിരിക്കും എല്ലാ രീതിയിലും സമാധാനത്തിനും സന്തോഷത്തിനും അതിൻ്റെ നിലനിൽപ്പിനും ഒക്കെ നല്ലത്. അതിനുവേണ്ടി തയ്യാറായ യുവാവിനെ നമുക്ക് നല്ല പ്രശംസിച്ചേ മതിയാവത്തുള്ളൂ. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ.